ഹലോ എവ്രിവൺ, മക്കളെ ആർദ്രാ മിസ് ആണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സി ബി എസ് ഇ ബോർഡ് എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് വന്നിട്ടുണ്ട് ആൻഡ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആരും വറീഡ് ആവണ്ട, നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്. പി വൈ ക്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതൊന്നൊരു എം സി ക്യൂ കാണും അല്ലേ. അപ്പൊ ഇതേപോലെ ഈ വർഷം നമുക്കൊരു ക്വസ്റ്റ്യൻ എം സി ക്യൂ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം വൺ മാർക്കിനാണ് വെയിറ്റേജ് ഇവിടെ വരുന്നത്, ബട്ട് സ്റ്റിൽ എന്താണ് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഈ ചാപ്റ്റർ ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു യെസ് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു എം സി ക്യൂ ആയിരിക്കും, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സ് അല്ലെങ്കിൽ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിലും 1 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, അതും എം സി ക്യൂ ആയിരിക്കും. ആൻഡ് തേർഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളെ ജോഗ്രഫിയിൽ. ആൻഡ് അതിൽ നിന്ന് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ 2 മാർക്ക് എന്ന് പറയുന്നത് മാപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ആൻഡ് 1 മാർക്ക് ആ ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, എം സി ക്യൂ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 5th ചാപ്റ്റർ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്. ഇതൊന്നും ഒരു 3 മാർക്കിന് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എം സി ക്യൂസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വെരി വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. അടുത്ത ചാപ്റ്റർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. ഈ ചാപ്റ്ററിന് അറിയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അത് എക്സ്പെക്ട് ചെയ്യാം. എം സി ക്യൂ ആയിക്കോട്ടെ, 1 മാർക്കിൻ്റെ എം സി ക്യൂ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 3 മാർക്കിൻ്റെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിന് ചോദിച്ചിരിക്കും. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമിക്സ്. അതൊന്നും ഒരു 3 മാർക്കിൻ്റെ എം സി ക്യൂ ആയിരിക്കാം. 1 മാർക്കിൻ്റെ എം സി ക്യൂ ആൻഡ് 2 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിരിക്കാം ചോദിക്കാം. അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ എം സി ക്യൂ. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ജോഗ്രഫിയിൽ ഇങ്ങനെയാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വരുന്നത്. ഇനി എക്കണോമിക്സിൻ്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മേ ബി ഒരു വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ എം സി ക്യൂ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അതിലൊരു കൺഫ്യൂഷൻ നിങ്ങൾ ആരും വെക്കേണ്ട. ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മേലെ ഒരു ലോങ് ആൻസർ ടൈപ്പിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കാൻ പോകില്ല. ഓക്കെ, ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. അതെന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 7 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരാം. എന്തായാലും ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം എന്തായാലും ഉണ്ടാവില്ല. ആൻഡ് എം സി ക്യൂസ് 2 or 1 എം സി ക്യൂസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ക്രെഡിറ്റ്. അതൊന്നും ഒരു 6 മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ പോലെ തന്നെ ഒരു ലോങ് ആൻസർ ടൈപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി. ഇതൊന്നും ഒരു 3 മാർക്കിനൊരു ക്വസ്റ്റ്യൻ, അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് 2 മാർക്കിന് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ എല്ലാവരും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എവിടെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയം കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.